അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റവ കുബ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ടർക്കിഷ് ബ്രെഡെന്നും കൂടി പറയാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് ഒരു ജാറിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റവ, അത് അരക്കപ്പോളം ഇട്ട് കൊടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റോളം ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു ബൗളിലേക്ക് ഒഴിച്ച് നന്നായി അടച്ച് വെക്കാം. 1-5 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പം 5 മിനിറ്റിന് ശേഷം ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം മാവൊക്കെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയും പിന്നെ കുറച്ച് ഉപ്പ്, അതായത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് സോഫ്റ്റാക്കിക്കോ. പിന്നെ ഇതിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂറോളം നന്നായി അടച്ച് വെക്കുക. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റും ആണ് കേട്ടോ ഈ മാവ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി ഇതോരോ പോർഷനാക്കി പരത്തിയെടുക്കാം. പരത്തുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തണം, നല്ല തിന്നാവാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട്. 1-10 മിനിറ്റോളം ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം.
ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചുട്ടെടുക്കരുത്, ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിം ആക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊങ്ങി വരുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കണം. എല്ലാ കുബൂസ് ഇവിടെ ആയിട്ടുണ്ട്. എനിക്കിവിടെ 8 പീസോളമാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.